ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ അവിൽ കൊണ്ടൊരു മിക്സ്ചറാണ് ചെയ്യാൻ പോകുന്നത്. അവിൽ മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണയിൽ വറുത്ത് കോരാത്തൊരു മിക്സ്ചറാണിത്. അപ്പം നമുക്കതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, തൊലിയോടുകൂടിയ വെളുത്തുള്ളി, അതുപോലെ ഉണങ്ങിയ മുളക്, കറിവേപ്പില, പിന്നെ പൊട്ടുകടല. നമുക്കിത് മാർക്കറ്റിൽ നിന്ന് റോസ്റ്റഡ് കടല വാങ്ങിക്കാൻ കിട്ടും. പരിപ്പാണ് കടലപ്പരിപ്പ്, അതുപോലെ നിലക്കടലി. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വളരെ നേരിയ ചുവന്ന അവിലാണ്. ഓയിൽ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് ചതച്ച, തൊലിയോടുകൂടി ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കണം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് വേണ്ട അളവിൽ എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പൊട്ടുകടല ഇട്ടിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് അവിടെ നമുക്ക് അടുത്തതായിട്ട് ഇടേണ്ടത് കറിവേപ്പിലയും ഉണങ്ങിയ മുളകുമാണ്. അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അവില് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇനി തീ വളരെ ചെറിയതാക്കി വെക്കണം, കാരണം ഈ അവില് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ സിമ്മിൽ വെച്ചിട്ട് മാത്രം ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ഒരുപാട് ഇടരുത്, പെട്ടെന്ന് ഇത് അലിഞ്ഞു കിട്ടാത്തതാണല്ലോ. സാധാരണ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഉപ്പ് കുറച്ചിടാം. അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഈ പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, കാരണം ഇത് കരിഞ്ഞു പോവും. ഇട്ടതിന് ശേഷം ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അവിലെല്ലാം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേരണം, അതുപോലെ ഉപ്പ് ചേരണം. അതുകൊണ്ട് എല്ലാം നല്ല പോലെ ഇളക്കിയിട്ട് നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ചായയുടെ കൂടെ വൈകുന്നേരം നമുക്കിതൊരു നല്ലൊരു 4 മണി പലഹാരമായിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അവിലും, അവിൽ മിക്സ്ചർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അതേ ടേസ്റ്റിൽ തന്നെ അധികം ഓയിൽ ഇല്ലാത്ത ഒരു 4 മണി പലഹാരമാണിത്. കുട്ടികൾക്ക് ഏത് നേരം വേണമെങ്കിലും അവർക്കിത് കൊടുത്താൽ മതി. ചിപ്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ അവിൽ മിക്സ്ചർ കൊടുത്തിട്ട് അവർക്ക് നല്ല ഹെൽത്തി ഒരു സ്നാക്കാക്കി മാറ്റാൻ പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കാൻ പാടില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.